നമ്മൾ യോഹന്നാന്റെ ലേഖനങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു കാര്യം എന്നെ വളരെ സ്വാധീനിച്ചതായ ഒരു കാര്യം, ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് സേസ് ദാറ്റ് ഗാഡ് ഈസ് ലവ്, ദൈവ സ്നേഹമാണ് എന്നുള്ളത് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1 യോഹന്നാൻ 4:8 കാണുന്നത്. ഗാഡ് ഈസ് ലവ്, ദൈവ സ്നേഹമാണ്. ദൈവം സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ദൈവം വെറുക്കുന്ന ഒരു സ്നേഹം, ദൈവം സ്നേഹിക്കുന്ന സ്നേഹമുണ്ട്, ദൈവം വെറുക്കുന്ന സ്നേഹമുണ്ട്. ലവ് ഗാഡ് ലവ്സ് ആൻഡ് ലവ് ഗാഡ് ഹെയ്റ്റ്സ്. ഇന്ന് ഞാൻ ദൈവം വെറുക്കുന്നതായ സ്നേഹത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ദൈവം സ്നേഹിക്കുന്ന സ്നേഹം വേറെ, ദൈവം വെറുക്കുന്ന സ്നേഹം വേറെ. അപ്പോൾ ദൈവം വെറുക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം വെറുക്കുന്ന സ്നേഹത്തെ നമ്മളും വെറുത്തേലേ പറ്റുള്ളൂ. ദൈവം സ്നേഹിക്കുന്ന സ്നേഹം നമ്മൾ സ്നേഹിക്കണം, ദൈവം വെറുക്കുന്ന സ്നേഹം നമ്മളും വെറുക്കണം. ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ സ്നേഹിക്കണം. പക്ഷെ ദൈവം വെറുക്കുന്ന സ്നേഹം എന്താണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദ ലവ് ദാറ്റ് ഗാഡ് ഹെയ്റ്റ്സ്, അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഒരു വാക്യം 1 യോഹന്നാന്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ ലേഖനത്തിൽ 2 അധ്യായത്തിൻ്റെ 15 മുതൽ 17 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് അത്രയാകുന്നു. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് പറയുന്നു. സോ ദ ലവ് ദാറ്റ് ഗോഡ് ഹെയ്റ്റ്സ് ഈസ് അവർ ലവ് ടുവേർഡ്സ് ദ വേൾഡ്. ലോകത്തെ നമ്മൾ എപ്പോഴൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുന്നോ അപ്പോഴൊക്കെ ആ സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമില്ലെന്ന് തന്നെയല്ല എഴുതിയിരിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ദൈവ ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല, ലോകത്തിൽ നിന്ന് വരുന്നു. ലോകത്തിൽ അത് ലോകത്തിൽ നിന്നല്ല, ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കുന്നു. അപ്പം ലോകത്തെ സ്നേഹിക്കുന്നതിനെയാണ് ശരിക്കും യോഹന്നാൻ ഇവിടെ എതിർക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 3:16 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. എന്താണ്? ദൈവം ലോകത്തെ സ്നേഹിച്ചു, അല്ലെങ്കിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവരെ നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ഇതൊരു തമാശയായിരിക്കുന്ന കാര്യം, ലോകത്തെ ദൈവത്തിന് സ്നേഹിക്കാൻ പിന്നെ നമുക്ക് സ്നേഹിക്കാൻ വയ്യാത്തതിൻ്റെ കാര്യമില്ല. അവിടെയാണ് ലോകം എന്താണ് അല്ലേ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ. സോ ഇഫ് ഗോഡ് ലവ്സ് ദ വേൾഡ്, ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുണ്ട്, പിന്നെ എനിക്കാണ് സ്നേഹിച്ച. അവിടെയാണ് സ്നേഹം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ലോകം എന്നുള്ളതിന് ശരിക്കും ഫിസിക്കൽ വേൾഡ്, നമ്മളുടെ ചുറ്റുമുള്ള നമ്മുടെ ഭൂമി എന്ന അർത്ഥത്തിൽ എർത്ത്. അപ്പോസ്തല പ്രവൃത്തി 17:14 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. സി, അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വേൾഡ് എന്നാണ്. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയതായ ദൈവം കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കുന്നില്ല. സോ വാട്ട് ഹാപ്പൻസ്, അവിടുത്തെ ലോകമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ചുറ്റുമുള്ള ഭൂമിയാണ്, ഭൂമി. എന്നാൽ നമ്മൾ നേരത്തെ വായിച്ച യോഹന്നാൻ 3:14 പറയുന്നത്, ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചെന്ന് പറയുമ്പോൾ ഭൂമിയെ സ്നേഹിച്ചെന്നല്ല അവിടുത്തെ അർത്ഥം. ദൈവം ഭൂമിയെ സ്നേഹിക്കുന്നുണ്ട്, ബിക്കോസ് ഗാഡ് ലവ്സ് എവറിതിങ് ദാറ്റ് ഹി ക്രിയേറ്റഡ്. അവനുണ്ടാക്കിയ എല്ലാത്തിനെയും അവൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അവനുണ്ടാക്കിയ കല്ലിനെയും അവനുണ്ടാക്കിയ മരത്തെയും അവനുണ്ടാക്കിയ ഭൂമിയിലെ എല്ലാ കാര്യങ്ങളെയും അവൻ സ്നേഹിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളെയും. പക്ഷേ യോഹന്നാൻ 3:16 പറയുന്നത്, അവൻ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ തന്നിൽ വിശ്വസിക്കുന്ന ഒരാളും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ അവിടെ ഒരാൾ അല്ലെങ്കിൽ ഒരാളും എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് ഭൂമിയിലെ വസ്തുക്കളെ കുറിച്ചല്ല, അവിടുത്തെ ഡയമണ്ട്സിനെ കുറിച്ചല്ല, അവിടെ പറയുന്നത് ആളുകളെ കുറിച്ചാണ്. പീപ്പിൾ, ഗോഡ് ലവ്സ് പീപ്പിൾ, ദൈവം ആളുകളെ സ്നേഹിക്കുന്നു. പണ്ടുകാലത്ത് നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ആൾപ്പെരുപ്പമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. പക്ഷേ ഇന്ത്യ ഇപ്പം ആ ധാരണ മാറ്റിയിട്ട് ഇന്ത്യയിൽ ഈവൻ
പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞ കാര്യമുണ്ട്, നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ജനസംഖ്യയാണ്. പണ്ട് നമ്മൾ പറഞ്ഞത് ഇത്രയും പേർക്ക് തീറ്റിപ്പോറ്റണ്ടെന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഡെമോഗ്രാഫിക് സ്റ്റഡീസിനകത്ത് നടക്കുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആളുകൾ കൂടുതലുള്ളപ്പോഴാണ് കൂടുതൽ അധ്വാനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാൻ പവറാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർ എന്നാണ് ഇപ്പോഴത്തെ ചിന്ത. അതുകൊണ്ട് ഇന്ത്യയിൽ ജനസംഖ്യ എങ്ങനെങ്കിലും ഒന്ന് കുറയ്ക്കാൻ നമ്മൾ നോക്കിയിരുന്ന ഒരു സമയം അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു. മേ ബി ഒരു 4-5 വർഷം മുമ്പ് വരെ നമ്മുടെ എല്ലാ മുദ്രാവാക്യവും ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഈ അടുത്ത സമയത്ത് ഗവൺമെൻറ് പറഞ്ഞു അതല്ല നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമ്മൾ ലക്ഷ്യമെന്ന് പറയുന്നത് നമുക്ക് ശക്തരായ കഴിവുള്ളവരായ ആളുകളുണ്ടെങ്കിൽ നമുക്ക് ലോകത്തിന് മുമ്പിൽ, വാസ്തവത്തിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പവർ എന്താണ്? ഇറ്റ് ഈസ് മാൻ പവർ. അതുകൊണ്ടല്ലേ നമുക്ക് എല്ലാവരും കഴിവുള്ളവരായ ആളുകളാണ് ഒരു വീടിൻ്റെ അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത്. സോ പീപ്പിൾ, ജനങ്ങൾ, ക്രിസ്ത്യാനികൾ ഒഴികെ ബാക്കി എല്ലാവരും ആ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. എന്താണ് മക്കളുടെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇത്ര എന്താ സംശയത്തോടുകൂടെ അല്ലെങ്കിൽ തീറ്റിപ്പോറ്റേണ്ട ആളുകൾ എന്ന നിലയിൽ അതിനെ കാണുന്നത്. മറ്റുള്ള ഒരു സമുദായക്കാരോ മതങ്ങളോ അങ്ങനെയല്ല അതിനെ കാണുന്നത്. അങ്ങനെയല്ല അവർ അതിനെ കാണുന്നത്. അപ്പോൾ അതുപോലെ ഞാൻ അതിനെക്കുറിച്ച് പറയുകയല്ല, പക്ഷേ അതും നമ്മൾ ഇടയ്ക്ക് പറയേണ്ട കാര്യമാണല്ലോ. ഗോഡ് ലവ്സ് പീപ്പിൾ. വെൻ യു ഹാവ് മോർ ചിൽഡ്രൻ, ഗോഡ് ലവ്സ് യു മോർ ബിക്കോസ് യു ഹാവ് മോർ ചിൽഡ്രൻ. അപ്പോൾ നിങ്ങളുടെ വീട് കൂടുതൽ കാര്യം, ഓരോ വ്യക്തിയും ഒരു ലോകത്തേക്കാൾ വിലയേറിയതാണെന്നാണ് വേദസ്വം പഠിപ്പിക്കുന്നത് അല്ലേ? ഈച്ച് പേഴ്സൺ അല്ലേ, അങ്ങനല്ലേ വേദസ്വം പഠിപ്പിക്കുന്നത്? അങ്ങനെയാണല്ലോ. ഒരുവൻ തൻ്റെ സകല ലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാലും അവനെന്ത് പ്രയോജനം? അപ്പോൾ ഒരു ലോകം മുഴുവൻ ഒരു സ്ഥലത്തെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു വ്യക്തി നിന്ന് കഴിഞ്ഞാൽ ആർക്കാണ് വാല്യൂ കൂടുതലുള്ളത്? ആ വ്യക്തി. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ എത്ര ലോകങ്ങളാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യു ഹാവ് മോർ സ്ട്രെങ്ത്, യു ഹാവ് മോർ പവർ, ആൻഡ് ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ ഗാഡ് ലവ്സ് പീപ്പിൾ. ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു പറയുമ്പോൾ ദൈവം ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ബിക്കോസ് ദേ ആർ ക്രിയേറ്റഡ് ഇൻ ദി ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച വ്യക്തികളാണ് ഓരോ മനുഷ്യനും. അതുകൊണ്ട് ഓരോ മനുഷ്യനെയും, അവൻ ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും എന്ത് ധനമുണ്ടെങ്കിലും ധനമില്ലെങ്കിലും എല്ലാവരെയും ദൈവം ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ദൈവം ഇന്ത്യയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, ഇന്ത്യയിലെ താജ്മഹലൊന്നുമല്ല, ഇന്ത്യയെ സ്നേഹിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുകൊണ്ട് ദൈവം മറ്റ് പല രാജ്യങ്ങളെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഏത് രാജ്യത്തെ സ്നേഹിക്കുന്നുണ്ട്? ഇന്ത്യയെ സ്നേഹിക്കുന്നുണ്ട്. ദ പീപ്പിൾ. എന്നാൽ അടുത്തതായിട്ട് ലോകത്തെക്കുറിച്ച് പറയുന്നത് 1 യോഹന്നാൻ 5:19 അവിടെ പറയുന്ന ഒരു കാര്യം, അവൻ 5:19 നാം ദൈവത്തിൽ നിന്ന് ഉള്ളവർ എന്ന് നാം അറിയുന്നു, സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ആൻഡ് വി നോ ദാറ്റ് വി ആർ ഓഫ് ഗാഡ് ആൻഡ് ദ ഹോൾ വേൾഡ് ലയത്ത് ഇൻ വിക്കറ്റ്നെസ്. ശരിക്കും ആ ട്രാൻസ്ലേഷൻ അതിനേക്കാൾ കറക്റ്റായിട്ടുള്ളത് ദി ഈവിൾ വൺ എന്നുള്ളതാണ്. ദുഷ്ടൻ്റെ അധീനതയിൽ, ദുഷ്ടതയുടെ അധീനതയിലല്ല കിടക്കുന്നത്. ആരുടെ അധീനതയിലാണ്? ദുഷ്ടൻ്റെ അധീനതയിലാണ് കിടക്കുന്നത്. അതൊരു പേഴ്സണാണ്, അതൊരു വ്യക്തിയാണ്. പിശാചിനെ കുറിച്ച് വേദവസം പറയുന്നത് അതൊരു ശക്തി അല്ലെങ്കിൽ ഒരു ഒരു പവർ ഓഫ് ഡാർക്ക്നെസ് എന്ന് മാത്രമല്ല, ഇറ്റ്സ് എ പേഴ്സൺ. അതുകൊണ്ട് എന്താണ് ദ വേൾഡ്, ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്, സർവലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. ലോകത്തിൻ്റെ സിസ്റ്റത്തെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിൻ്റെ സിസ്റ്റം ഇന്ന് സംഹാവ് ആരുടെ കീഴിൽ പോയിരിക്കുകയാണ്? ദുഷ്ടൻ്റെ അല്ലെങ്കിൽ ദി ഈവിൾ വൺ, പിശാചിൻ്റെ അധീനതയിൽ കിടക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇതിനകത്ത് ഈ 3 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആദ്യത്തെ 2 കാര്യത്തെയും നമ്മൾ സ്നേഹിക്കേണ്ടതാണ്. വി നീഡ് ടു ലവ് ദി ഫിസിക്കൽ വേൾഡ്. ഭൂമിയെയും അതിലുള്ള കാര്യം, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ആർക്കുള്ളതാണ്? യഹോവയ്ക്കുള്ളതാണ്. ഇറ്റ് ബിലോങ്സ് ടു ഗാഡ്. എവറിതിങ് ദാറ്റ് ബിലോങ്സ് ടു ഗാഡ്, ദൈവത്തിനുള്ള സകലത്തെയും നമ്മൾ എന്ത് ചെയ്താലേ പറ്റുള്ളൂ? സ്നേഹിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ ഭൂമിയെ സ്നേഹിക്കുക എന്നുള്ളത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. എനിക്ക് ആഫ്രിക്കയിലെ വനത്തിലൂടെ ഞാൻ ഒത്തിരി ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എന്നറിയാമോ, ഈ ചൈനക്കാർ വന്ന് അവിടുത്തെ മുഴുവൻ വനവും വെട്ടിക്കൊണ്ട് പോവുകയാണ്. അവിടുത്തെ പ്രസിഡൻറ്റിനൊക്കെ ബ്രൈബ് ചെയ്തിട്ട് ഉള്ള വനം മുഴുവൻ 200 ഏക്കർ വെട്ടാനുള്ള അനുവാദമായിരിക്കും കിട്ടുന്നത്. പക്ഷേ അവൻ 200 miles വെട്ടിക്കൊണ്ട് പോകും. ഈ കാടും മരവുമൊക്കെ വെട്ടിക്കൊണ്ട് പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ദൈവം മനുഷ്യന് കൊടുത്ത ഈ കാടും മരവുമൊക്കെ അവൻ്റെ ഏറ്റവും വലിയ, ആഫ്രിക്കയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ഫിസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ വനമാണ്. അത് മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകാം മറ്റു രാജ്യക്കാർ. എന്തൊരു കഷ്ടമാണ്.
ഇതുപോലെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും സ്നേഹിക്കുക എന്നുള്ളത് നമുക്ക് ദൈവം, നിങ്ങൾ പൂക്കളെ സ്നേഹിക്കണം, അത് കണ്ടിട്ട് ഉണ്ടായ പൂവിനെ, പൂക്കളെ സ്നേഹിക്കണം, പക്ഷികളെ സ്നേഹിക്കണം. നമ്മുടെ പിള്ളേർ വല്ലതും കണ്ടിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്ക് പറഞ്ഞു, നമ്മൾ പിള്ളേർ പറയുമല്ലോ, മോനെ നാട്ടിൽ ചെല്ലുമ്പം ചിക്കൻ ലൈവായിട്ട് കാണിച്ചു തരാമെന്ന്. കാര്യം അവനിതുപോലെ ലൈവായിട്ട് ഈ സാധനത്തെ കണ്ടിട്ടില്ല. അങ്ങനെയൊരു ലോകത്തിൽ പിള്ളേരെങ്ങനെയാണ് ഇതിനെയൊക്കെ സ്നേഹിക്കുന്നത്? ഞങ്ങളുടെ വീട്ടിൽ കിളികൾ വരുന്നു, പക്ഷികൾ വരുന്നു, പിള്ളേർ അതിൻ്റെ പുറകെ നടക്കുന്നു, ഫോട്ടോ എടുക്കാൻ നടക്കുന്നു. ഈയിടെ ഒരു മയിൽ വന്നു അവിടെ, അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം ദേ ലവ് ഇറ്റ്, ദേ ലവ് ഇറ്റ്. അപ്പം ഒരു ഒരു തേനീച്ചയാണെങ്കിലും സ്നേഹിക്കാൻ കഴിയണം, ഇത് കണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അത് കാണാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവസരം ഉണ്ടാക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണട്ടെ. ഇവർ, ഞാൻ വസതി കൽവി വളർന്ന പിള്ളേരെ കുറിച്ച് ഭയങ്കര സങ്കടമാണ്. ഇവർക്ക് എന്തോ എക്സ്പോഷറാണ് ഉള്ളത്, യാതൊരു എക്സ്പോഷറും ഇല്ലാതെ ഒരു ചുമരിനകത്ത് കിട കഴിയുന്ന ഈ കുഞ്ഞുങ്ങളെക്കുറിച്ച് എനിക്ക് ഭയങ്കര സങ്കടം എപ്പോഴും തോന്നിയിട്ടുണ്ട്. കാര്യം അവർക്ക് പ്രകൃതി കാണാൻ പറ്റുന്നില്ല, അവർക്ക് മരങ്ങൾ കാണാൻ പറ്റുന്നില്ല. വെച്ച് പിടിപ്പിച്ച കുറച്ച് മരങ്ങളല്ലാതെ ഒരു കാട് ഈ പിള്ളേർ കണ്ടിട്ടുണ്ടോ? തനിയെ വളരുന്ന ഒരു കാട് കണ്ടിട്ടുണ്ടോ? നല്ല ഒരു കാട്ടുപൂവ് കണ്ടിട്ടുണ്ടോ? ഒരു നല്ലൊരു കിളിയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഫോണിനകത്ത് കേട്ടുകയാണ്, അല്ലാതെ അവർ കേട്ടിട്ടില്ല അല്ലേ? പക്ഷേ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം ഈ ലോകത്തെ സ്നേഹിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. വി നീഡ് ടു ലവ് ദ വേൾഡ്. ഇവിടുത്തെ കാടിനും മരവും പക്ഷികളും മൃഗങ്ങളും. ഇപ്പം വന്ന് വന്ന് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാർക്കൊരു ഒരു ഉദാഹരണം പറയണമെങ്കിലും കമ്പ്യൂട്ടർ ഉദാഹരണം വേണം. ആടിൻ്റെയും പശുവിൻ്റെയും ഒരു കഥ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പോലും പറയാൻ പറ്റില്ല, പിള്ളേർക്ക് മനസ്സിലാകുമല്ലോ അല്ലേ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, കാട് വെട്ടരുതെന്നൊക്കെ പറയേണ്ടത് സുഗതകുമാരി ഒന്നുമല്ല, ഇവിടുത്തെ ഉപദേശിമാരാ വാസം പറഞ്ഞാൽ പറയേണ്ടത്. നമ്മളൊക്കെ പറയാത്തത് കൊണ്ട് അവർ പിന്നെ കയറി പറയുന്നതേ ഉള്ളൂ. ബിക്കോസ് ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. അതുകൊണ്ട് നമുക്ക് തീർച്ചയായും അതിനോട് സ്നേഹമുണ്ടാകണം. പിന്നീട് ആളുകളോട് നമുക്ക് സ്നേഹമുണ്ടാകണം. കാര്യം ദൈവം ആളുകളെ സ്നേഹിക്കുന്നു. എന്നാൽ ദൈവം സ്നേഹിക്കാത്ത ഒരു ലോകമേ ഉള്ളൂ. എന്താണ്? ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്, ലോകത്തിൻ്റെ സിസ്റ്റം. കാര്യം എന്തുകൊണ്ടാണ് ആ സിസ്റ്റം ഇപ്പോൾ ആരുടെ കീഴിലാണ്? പിശാചിൻ്റെ കീഴിലാണ്. ദ വേൾഡ് സിസ്റ്റം, അതാണ് ഇവിടെ പ്രശ്നമുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ വെറുക്കേണ്ടത്, അതുകൊണ്ടാണ് പൗലോസ് ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് വിളിക്കുന്നത്, ഈ ലോകത്തിൻ്റെ ദൈവം. കാര്യം അവൻ്റെ അധീനതയിൽ, യോഹന്നാൻ പറയുന്നു എന്താണ്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ഈ ലോകത്തിൻ്റെ ഒരു 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 വല്ലാത്ത ഒരു സിസ്റ്റമുണ്ട്. ആ സിസ്റ്റത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല, ആ സിസ്റ്റത്തെ നമ്മൾ സ്നേഹിക്കാനായിട്ട് പാടില്ല. കാരണം അതിൻ്റെ അധിപതി എന്ന് പറയുന്നതല്ല, അതവൻ കൈയടക്കി വച്ചിരിക്കുകയാണ്. സിസ്റ്റത്തെ അവൻ കൈയടക്കി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ശരിക്കും ഈ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ വെറുക്കേണ്ടത് ലോകത്തിലെ മരങ്ങളെയും പക്ഷികളെയും മൃഗങ്ങളെയും അല്ല, കല്ലിനെയും മണ്ണിനെയും അല്ല, അവൻ വെറുക്കേണ്ടത് മനുഷ്യരെയല്ല, അവൻ വെറുക്കേണ്ട ആരെയാണ്? ഈ ലോകത്തിൻ്റെ സിസ്റ്റം. പക്ഷേ ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തെയാണ്. എന്ന് തന്നെയല്ല, ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തെ അഡോപ്റ്റ് ചെയ്യാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മളെപ്പോഴും പറയുന്നതാണ്, നീ നോക്കടാ, അവരെ നോക്ക്, ലോകത്തിലേക്ക് നോക്ക്, അവരങ്ങനെ ഇവരിങ്ങനെ. നമ്മൾ ലോകത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുകയാണ്. അതുകൊണ്ട് ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഐ എം എ മെമ്പർ ഓഫ് ദിസ് ഹ്യൂമൻ വേൾഡ്. ഞാൻ ഈ ലോകത്തിലെ മാനുഷിക ലോകത്തിലൊരു അംഗമാണ് ഞാൻ അല്ലേ? ഞാൻ ഈ മാനുഷിക ലോകത്തിലെ ഒരു അംഗമാണ്. അപ്പോൾ ഈ എന്ന് തന്നെയല്ല, ഞാൻ ഐ എം ലിവിങ് ഇൻ ദിസ് ഫിസിക്കൽ വേൾഡ്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത് ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ഡസ്റ്റ്, വി ആർ മെയ്ഡ് ഓഫ് ഡസ്റ്റ്. എനിക്ക് എൻ്റെ നാടിനോട് സ്നേഹമുണ്ട്, എൻ്റെ വീടിനോട് സ്നേഹമുണ്ട്, എനിക്ക് തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളോട് എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് ഐ ലവ് ഇറ്റ്. ഞാൻ ഈ ഭൂമിയിലെ എന്താണ്, ഭൂമിയിലാണ് ജീവിക്കുന്നത്, ഐ ലിവ് ഇൻ ദിസ് വേൾഡ്. എനിക്ക് ഈ ഭൂമിയിൽ എനിക്ക് ഐ ഹാവ് എ ഹോം, ഐ ഹാവ് എ കാർ, എനിക്ക് വീടുണ്ട്, എനിക്ക് കാറുണ്ട്, എനിക്ക് താമസിക്കാൻ സ്ഥലമുണ്ട്, എനിക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഐ ലവ് ഇറ്റ്. എനിക്കതിനോട് വെറുപ്പൊന്നുമില്ല. എനിക്ക് എൻ്റെ വീടിനോട് എന്താ എനിക്ക് വെറുപ്പുണ്ടാക്കാൻ പറ്റുമോ? ഐ ലവ് മൈ ഹോം. എനിക്ക് തീർച്ചയായിട്ടും വീടിനോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാനത് ഭംഗിയായിട്ട് സൂക്ഷിക്കാൻ പരിശ്രമിക്കുന്നത്. എനിക്ക് വെറുപ്പുണ്ടായിരുന്നു ഇടിച്ചു വിളിച്ച് കളയത്തില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടിനോട് സ്നേഹമുണ്ട്, നമ്മുടെ വീടിനോട് സ്നേഹം ഉണ്ടായിരിക്കണം, അതിനകത്ത് സംതൃപ്തരായിരിക്കണം. എനിക്ക് ഭയങ്കര സംതൃപ്തി, എൻ്റെ വീടിനകത്ത് ഭയങ്കര സംതൃപ്തിയാണ്. അവിടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു തീർച്ചയായിട്ടും ഹോംലി ഫീലിംഗ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറെൻറ്റ്. അപ്പോൾ ഞാൻ ഹ്യൂമൻ വേൾഡിൻ്റെ ഒരു അംഗമാണ്, ഞാൻ ഫിസിക്കൽ വേൾഡിലാണ് ജീവിക്കുന്നത്, എന്നാൽ ഞാൻ ഈ ലോകത്തിൻ്റെ സിസ്റ്റത്തിൻ്റെ ഭാഗമല്ല. ഐ ഡു നോട്ട് ബിലോങ് ടു ദ വേൾഡ്. സിസ്റ്റത്തോട് ഞാൻ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദിസ് സിസ്റ്റം ഈസ് കൺട്രോൾഡ് ബൈ ദ വേൾഡ്. ഈ ലോകത്തിൻ്റെ ദൈവം. നിങ്ങൾ പിൽഗ്രിം പ്രോഗ്രസ്
എന്ന് പറയുന്ന കെൻ ആൻഡേഴ്സൺ പിടിച്ചിട്ടുള്ള ഫിലിമുണ്ട്, നിങ്ങൾ വായിക്കുകയോ അല്ലെങ്കിൽ കാണുകയോ ചെയ്യാം. വാനിറ്റി ഫെയറിൽ ക്രിസ്ത്യനും പിൽഗ്രിമും കൂടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇനോ അവരെ ചുറ്റുമുള്ള ആളുകളെല്ലാം കളിയാക്കുകയാണ്, കളിയാക്കി അവർ ചിരിച്ചോണ്ടിരിക്കുകയാണ്, അവരുടെ ബൈബിൾ എടുത്തിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ്. അതെങ്ങനെയാണ് നിങ്ങൾ ഈ പിള്ളേർക്ക് കാർട്ടൂണല്ലാതെ ഒരു നല്ലൊരു ക്രിസ്ത്യൻ ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുകയില്ലല്ലോ. പിന്നെ എങ്ങനെയാന്ന് പറയാ, കാണാൻ കൊള്ളാവുന്ന ഒരു വിഷ്വൽ ബൈബിളോ അതല്ലെങ്കിൽ വേദപുസ്തകത്തിന് ജോൺസ് ഗോസ്പലും ആക്സും മാത്യുവും ഒക്കെ അവൈലബിൾ ആണ്, കംപ്ലീറ്റ് ഡി വി ഡി. അത് റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡി വി ഡിസ് ഒക്കെ അവൈലബിളാണ്. അതിന് പകരം ഈ ചന്തയിൽ നിന്ന് ചുമ്മാ കിട്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ച് പിള്ളേരെ കാണിച്ച് കാണിച്ച് കാണിച്ചാൽ ഈ പിള്ളേരിങ്ങനെ ആയത്. അതുകൊണ്ട് ഇനിയുമെങ്കിലും ദൈവികതയുള്ള ഏറ്റവും കുറഞ്ഞത് കൊച്ചു പിള്ളേർ, തീരെ ചെറിയ പിള്ളേർ, ആനിമേഷൻ മൂവീസൊക്കെ എത്രയോ ക്രിസ്ത്യൻ മൂവീസുണ്ട്, എത്രയോ എത്രയോ മിഷനറി സ്റ്റോറീസ് ഉണ്ട്, എത്രയോ മിഷനറി സ്റ്റോറീസ്, അതൊക്കെ കൊണ്ട് കാണില്ല നിങ്ങൾ. ഞാൻ എപ്പോഴും പറയും, ഈ നാട്ടിൽ നിന്ന് വരുമ്പം കുറച്ച് ചക്കയും മാങ്ങായും എല്ലാം കൂടെ വലിച്ചു കെട്ടിക്കൊണ്ട് വരുന്നതിന് പകരം അവിടെയുള്ള ബുക്ക് ഷോപ്പിലൊക്കെ പോയി പിള്ളേർക്ക് പറ്റുന്ന എന്താ നല്ല പുസ്തകങ്ങൾ, പിക്ചർ ബൈബിള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കും. ഇങ്ങോട്ട് ഇവിടെ ഇവിടെയും കിട്ടുമല്ലോ കപ്പയും മാങ്ങായും ഒക്കെ, രണ്ട് തിറമസ് കൂടുതൽ കൊടുത്താലും ഇവിടെ നിന്ന് വാങ്ങിച്ചങ്ങ് തിന്നെ. അതിന് പകരം നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എന്താ, ഐ എം നോട്ട് ജോക്കിങ്, നിങ്ങൾക്ക് ജോക്കായിട്ട് തോന്നരുത്, നിങ്ങൾക്ക് കളിയായിട്ട് പറയല്ല, അതായത് പ്രശ്നം. ലോത്ത് എന്ന് മരുമക്കളോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ അവർക്കത് കളിയായിട്ട് തോന്നി എന്ന് പറയുന്നില്ല, അതാണ് നമുക്ക് ഇന്നത്തെ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. ഐ എം നോട്ട് ജോക്കിങ്, നിങ്ങളൊരു തീരുമാനം തന്നെ എടുത്തു പോകണം. ഇനി അങ്ങോട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് ഉപയുക്തമായ മെറ്റീരിയലും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ നിങ്ങൾ തീരുമാനിക്കണം. ഇവിടെ നമുക്കത് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ വരുത്തണം. ആമസോണിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും നെറ്റിലൊക്കെ പോയിട്ടാണെങ്കിൽ നിങ്ങളത് വരുത്തണം. വിഷ്വൽ ബൈബിളോ ആക്സ് ഉണ്ട്, മാത്യു ഉണ്ട്, ജോൺ ഉണ്ട്, എത്രയോ ആനിമേഷൻ സ്റ്റോറീസ് ഉണ്ട്, എത്രയോ മിഷനറി സ്റ്റോറീസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കാണിക്കുക. അത് കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് മറ്റൊരു കാണരുതെന്ന് പറയാനും. അത് കൊടുത്താൽ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളോട് പറയാൻ പറ്റും, എന്താ മോനെ ഇത് കാണാൻ. അത് പറ്റും, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പറയുന്നത്, അല്ലാതെ പ്രാക്ടീസ് ചെയ്യാതെ പറയുന്ന ആളുകളൊന്നുമല്ല. ഐ വാട്ട് എവർ ഐ പ്രീച്ച് ഐ പ്രാക്ടീസ്. എൻ്റെ വീട്ടിൽ ഞാൻ ടി വി കൊടുക്കുക കാണിക്കാതെ വളരെ ടി വി കൊടുക്കാതെ, ടി വി കണ്ടാൽ നരകത്തിൽ പോകുന്നുള്ള വിശ്വാസം കൊണ്ടൊന്നുമല്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചു കൊടുത്തത്. ടെലിവിഷൻ ഇല്ലാത്ത വീട്ടിലാണ് ഞങ്ങളുടെ പിള്ളേർ വളർന്നത്. അത് ടെലിവിഷൻ വാങ്ങിക്കാൻ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, അതുകൊണ്ട് ആരും എനിക്ക് ടെലിവിഷൻ വാങ്ങിക്കാൻ കാശ് കയറിയാൻ വേണ്ട. ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ സിസ്റ്റം, വേൾഡ് സിസ്റ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഈ പിൽഗ്രിം ആൻഡ് ക്രിസ്ത്യൻ മായ ചന്തയിൽ നിൽക്കുമ്പോഴത്തേക്ക് ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഈസ് കമ്മിങ് ആൻഡ് എവറിബഡി ഈസ് ബൗവിങ് ഡൗൺ ബിഫോർ ഹിം. എല്ലാവരും അവനെ കുമ്പിടുന്നതാണ് കാണുന്നത്. എല്ലാവരും ഇന്നും അറിഞ്ഞോ അറിയാതെയോ ഈ ലോകത്തിൻ്റെ ദൈവത്തെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുമ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാകരുത് നമ്മൾ, ബിക്കോസ് ദൈവം വെറുക്കുന്ന സ്നേഹമാണ്, ദൈവം വെറുക്കുന്ന സ്നേഹം. അത് ദൈവ ഈ സിസ്റ്റം പിശാചു കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇനോ നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ മുതൽ സംഭവിക്കുന്ന കാര്യം, പരിശുദ്ധാത്മാവിന് ലോകത്തിൽ എന്ത് ചെയ്യാനുള്ളോ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. വെൻ ഐ റിസീവ് ദ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഐ എം എ സ്പിരിറ്റ് കൺട്രോൾ മാൻ, ആത്മനിയന്ത്രിതനായ മനുഷ്യനാവുകയാണ്. അതാണ് പെന്തിക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ. പെന്തിക്കോസ് പറഞ്ഞു കഴിഞ്ഞാൽ അന്യഭാഷ പറയുന്നൊന്നുമല്ല, അങ്ങനെയാണെന്നെങ്കിൽ എത്രയോ ആൾക്കാർ അന്യഭാഷ പറയുന്നുണ്ട് അല്ലേ. അന്യഭാഷ പറയുന്ന ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല, വടക്കേ ഇന്ത്യയിലെ പല ഗായത്രി പരിവാറിലും മറ്റും, ഗായത്രി പരിവാർ എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടായ്മകളാണ്. ആ കൂട്ടായ്മകളിൽ ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ ഹിന്ദുക്കൾ ഒരുമിച്ചിരുന്ന് പാട്ട് പാടി ഇത് ജിഞ്ചിരൊക്കെ അടിച്ചുകൊണ്ട് പാട്ട് പാടി കുറച്ച് കഴിയുമ്പോൾ അന്യഭാഷ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്യഭാഷ പറഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അതെല്ലാം ആത്മാവിൻ്റെ ആണെന്നൊന്നും ആരും ചിന്തിക്കുമെന്നും വേണ്ട. എന്താണ് പെന്തിക്കോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പെന്തിക്കോസ് ഞാൻ എല്ലാ ദിവസവും അന്യഭാഷ പറയുന്ന ആളാണ് ഞാൻ, എല്ലാ ദിവസവും. എന്നാൽ അന്യഭാഷ പറയുന്നതല്ല നമ്മളെ പെന്തിക്കോസുകാരാക്കുന്നത്, നമ്മളെ പെന്തിക്കോസുകാരാക്കുന്നത് നമ്മൾ സ്പിരിറ്റ് കൺട്രോൾഡ് ആകുമ്പോഴാണ്, ആത്മനിയന്ത്രിതരാകുമ്പോഴാണ് നമ്മൾ പെന്തിക്കോസുകാരാകുന്നത്. ആത്മനിയന്ത്രിതരാകണം. ആത്മനിയന്ത്രിതരാകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവാണ് എന്നെ നിയന്ത്രിക്കുന്നെങ്കിൽ ആത്മാവിന് എന്തോ ചെയ്യണോ അത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ആത്മനിയന്ത്രിതരായ ദൈവത്തിൻ്റെ ജനങ്ങൾ ദൈവത്തിന് ചെയ്യേണ്ടത് ആത്മാവിൽ എന്നെ ആത്മാവ് എന്നെ കൊണ്ടത് ചെയ്യിക്കുമ്പോൾ, ഇതേപോലെ തന്നെ ആത്മനിയന്ത്രിതരായ ആത്മികരുള്ളതുപോലെ തന്നെ ഈ ലോകത്തിൻ്റെ ദൈവം പിടിച്ചിരിക്കുന്ന ആളുകളാണ് അവിശ്വാസികളായ ആളുകൾ. അവരെ നിയന്ത്രിക്കുന്നത് ഒരുപക്ഷെ അവർക്ക് തന്നെ അറിയത്തില്ലായിരിക്കും, പക്ഷെ അവരെ നിയന്ത്രിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അവരൊരു പക്ഷെ പറഞ്ഞേക്കാം എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്ന, എനിക്കിഷ്ടമുള്ളതല്ല അവർ ചെയ്യുന്നത്.
അവര് ചെയ്യുന്നത് ഈ ലോകത്തിന്റെ ദൈവം അവരോട് കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ മെസ്സേജസിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, പണ്ട് ലാലു പ്രസാദ് യാദവ് ഫീഡസ് എന്നാണ് ഈ സ്കാമിനകത്ത് പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് മുഖ്യമന്ത്രി പദം ഒഴിയണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു, പകരം ആരെ കയറ്റിയെടുത്തെന്ന് അറിയാമോ? റാബ്രി ദേവിയെ കയറ്റിയെടുത്തു. അവർക്കാണ് എഴുതാനും വായിക്കാനും പോലും അറിയത്തില്ല. അപ്പോൾ റാബ്രി ദേവിയാണ് കസേരയിലിരിക്കുന്നതെങ്കിലും ഭരിക്കുന്നത് ആര് തന്നെയായിരുന്നു? ലാലു പ്രസാദ് യാദവ് തന്നെയാണ് എന്ന് പറഞ്ഞതുപോലെ പിശാജ് നമ്മളെ മുന്നേ നിർത്തി ഇവിടെ കയറി ഇരുന്നോടാ, കസേരയിൽ ഇരുന്നോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആത്മനിയന്ത്രിതരല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നത് ആരായിരിക്കും? ഈ ലോകത്തിൻ്റെ ദൈവമായിരിക്കും. നമ്മൾ ആത്മനിയന്ത്രിതരല്ലെങ്കിൽ നമ്മളെ ഭരിക്കുന്നത് ഈ ലോകത്തിൻ്റെ ദൈവമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പോൾ ലൂക്കോസ് സുവിശേഷം 16:8 വായിക്കുമ്പോൾ യേശു കർത്താവ് തന്നെ അവിടെ പറയുന്നത് ഈ ലോകത്തിൻ്റെ മക്കൾ വെളിച്ച മക്കളെക്കാൾ ബുദ്ധിയേറിയവർ ആകുന്നു. അപ്പോൾ അവിടെ കർത്താവ് തന്നെ വിളിക്കുന്നതാണ് ഈ ലോകത്തിൻ്റെ മക്കൾ. സോ പീപ്പിൾ ഓഫ് ദിസ് വേൾഡ്, പീപ്പിൾ ഓഫ് ദി ലൈറ്റ്. യോഹന്നാന്റെ ലേഖനത്തിൽ തന്നെ 4:4 അതിൻ്റെ 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അവർ ലൗകികന്മാർ ആകയാൽ ലൗകികമായത് സംസാരിക്കുന്നു, ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും മനുഷ്യരുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ നമുക്കറിയാം. അവിടെ പറയുന്നത് ദേ ആർ വേൾഡ്ലി പീപ്പിൾ. അവരുടെ ടോക്ക് എന്താണ്? അവരുടെ അതുകൊണ്ട് വേൾഡ്ലി ടോക്കാണ്. അവർ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാം പറയുന്നത് എന്താണ്? വേൾഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്, ലൗകികമായ കാര്യങ്ങൾ. ലൗകികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ മഹിമയുമാണ് അവർ പറയുന്നതെല്ലാം. ലോകത്തിൻ്റെ സിസ്റ്റമാണ് അവർ പറയുന്നത്, ലോകത്തിൻ്റെ വാല്യൂ സിസ്റ്റമാണ് അവർ പറയുന്നത്. നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വിശ്വാസികൾ തമ്മിൽ കാണുമ്പോഴും വേൾഡ്ലി ടോക്കാ. വിശ്വാസികൾ തമ്മിൽ കാണുമ്പോൾ ആത്മീക കാര്യങ്ങൾ സംസാരിക്കുന്ന എത്ര സന്ദർഭങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ദ തിങ് ഈസ് എനിക്ക് സങ്കടം ലോകത്തിലുള്ളവർ, ഇവിടെ കർത്താവ് ഇവിടെ യോഹന്നാൻ പറയുന്ന കാര്യം അവർ ലൗകികമായത് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ, അവർ ലൗകികന്മാർ ആകയാൽ അവർ ലൗകികമായത് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് നോൺ ബിലീവേഴ്സ് ഓർ നോൺ ക്രിസ്ത്യൻസ്. ഇവിടെ ഈ സഭയ്ക്കുള്ളിലെ കാര്യം കള്ളപ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത്. എങ്ങനെയാണ് അവരെ തിരിച്ചറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാണ് അവരുടെ സംസാരം മുഴുവൻ എങ്ങനെയുള്ളതായിരിക്കും? വേർലി ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഒരു വിശ്വാസി സംസാരിക്കുന്ന സംസാരം ഒന്ന് കേട്ടു നോക്ക്, അപ്പോൾ അറിയാം അയാൾ ലൗകികനാണോ ആത്മീകനാണോ എന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സങ്കടം പുറത്തുള്ളവൻ ലൗകിക കാര്യങ്ങൾ സംസാരിക്കുന്നതല്ല. ഞാൻ പല രാജ്യങ്ങൾ സംസാരിക്കാൻ പോകുമ്പോഴും മലയാളികളെ കാണുമ്പോഴുണ്ടല്ലോ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ ബ്ലാക്സിൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വേൾഡ്ലി ടോക്ക് അവർ സംസാരിക്കത്തില്ല എൻ്റെ അടുത്ത്. പക്ഷേ ഏതെങ്കിലും ഒരു മലയാളിയെ കണ്ടാൽ, എനിക്കവിടെ മലയാളികളോട് യാതൊരു ബന്ധവുമില്ല, മലയാളിയായ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയുന്നത് അവിടുത്തെ എന്താണ് മണി വാല്യൂവും മറ്റുള്ള കാര്യങ്ങളും, എന്താണ് നമ്മുടെ ഇന്ത്യയിലെ പൈസയുമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ആകും, അതാകും ഇതാകും, അവിടുത്തെ സാധനങ്ങൾ ഇവിടുത്തെ സാധനങ്ങൾ അവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്നു ഇത് സംസാരിക്കത്തുള്ളൂ. വായി ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായി സംസാരിക്കുന്നത്. എന്തുകൊണ്ട് വിശ്വാസികളുടെ സംസാരം വേൾഡ്ലി ടോക്ക് ആകുന്നു? കാരണം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ ലോകം അതുപോലെ കടന്ന് കയറി നമ്മളെ തിക്കി തിരക്കുന്നത് കൊണ്ടാണ്. ഒരു ഫാക്റ്റാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നാക്ക് എപ്പോഴെങ്കിലും വേൾഡ്ലി ടോക്കിലേക്ക് തിരിയുമ്പോൾ പെട്ടെന്ന് പറയണം, ഐ എം നോട്ട് എ വേൾഡ്ലി മാൻ, ഐ എം സ്പിരിച്വൽ, ഞാൻ ആത്മനിയന്ത്രിതനാണ്. അങ്ങനെയുള്ള ടോക്ക് വേണ്ടാന്ന് വെക്കണം. ആത്മീകമായിട്ട് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വീണുപോയി എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ലോകം നമ്മളിലേക്ക് കടന്നു കഴിഞ്ഞു, നമ്മൾ ലോകത്തെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. സത്യത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നിങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? ലൗകികമായത് സംസാരിക്കുന്നത് വഞ്ചനയുടെ ആത്മാവാണ്. സത്യത്തിൻ്റെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സത്യം അവിടെ പറഞ്ഞില്ല ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു, അവർ പറയുന്ന മറ്റോ ലോകത്തിനും ഇഷ്ടമാണ്, അവർക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് യു ഡോണ്ട് ഫീൽ ഇൻ എ തിങ് ഇസ് യു നോ വി ഡോണ്ട് ഫീൽ എനി പ്രോബ്ലം ഡീലിംഗ് വിത്ത് ദ വേൾഡ്. എടി നമുക്ക് ലൗകികമായിട്ട് സംസാരിക്കാൻ അറിയാമല്ലോ, അവരുടെ സിസ്റ്റം എന്താണെന്നുള്ള നമുക്കറിയാം, നമ്മളതിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഭാഗം എന്ന് പറയുന്നത്. ഞാൻ വളരെ ഫാസ്റ്റായിട്ട് പോകട്ടെ. എഫേഷ്യൻസ് chapter 2:1-2 വായിക്കുമ്പോഴത്തേക്ക് അവിടെ പറയുന്നൊരു വാക്കുണ്ട്, ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ് എന്ന് പറയുന്നത്, അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്,
അപ്പോൾ ലൗകികമായത് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ഡിസൊബീഡിയന്റ് എന്ന് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഡിസൊബീഡിയന്റ് എന്ന് പറയുമ്പോൾ എന്തിനോട് എന്നോട് ആലോചിക്കണം. ദേ ആർ ഡിസൊബീഡിയന്റ് ടു ഗാഡ് ബട്ട് ദേ ആർ വെരി മച്ച് ഒബീഡിയന്റ് ടു ദ വേൾഡ്. നമ്മുടെ ആത്മീക, ഞാനീ പറയുമ്പോൾ ഡോണ്ട് തിങ്ക് ഞാൻ ഇന്ന് എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് അല്ലെങ്കിൽ ദൈവമക്കളുടെ ഇടയിൽ പറയുന്നത്. ദൈവമക്കളുടെ ഇടയിലാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മെസ്സേജ് ഫോർ ഔട്ട്സൈഡേഴ്സ്, ഇറ്റ്സ് എ മെസ്സേജ് ഫോർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൗ ഫാർ വി ആർ ഒബീഡിയന്റ് ടു ഗാഡ്. ഇഫ് യു ആർ നോട്ട് ഒബീഡിയന്റ് ടു ഗാഡ്, യു ആർ ചിൽഡ്രൻ ഓഫ് ഡിസൊബീഡിയൻസ്. അത് പള്ളിക്കകത്ത് വന്നിരുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല, സഭയ്ക്കകത്ത് വന്നിരുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മൾ എത്രമാത്രം അനുസരണമുള്ളവരാണ്. ദൈവം തന്നിരിക്കുന്ന ലോകത്തിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സകല നോളജും അവരുപയോഗിക്കുന്നത് ദൈവത്തെ അനുസരിക്കാനല്ല, ദൈവത്തെ റിബല്ലാകാനാണ്. ദൈവം തന്ന നോളജ്, ഗാഡ് ഗിവ്സ് പീപ്പിൾ നോളജ്. സയൻറ്റിഫിക് നോളജ് ആര് കൊടുത്തതാ? ഇറ്റ് ഈസ് ഗാഡ്. ഈ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ എന്നുള്ള തത്വത്തിൽ നിന്നാണ് നമുക്കറിയാമല്ലോ ആറ്റം വിഭജിക്കാമെന്ന് കണ്ടുപിടിക്കപ്പെട്ടതോടുകൂടെ. ആറ്റം വിഭജിക്കാമെന്നുള്ള ഒരു നോളജ്, സയൻറ്റിഫിക് നോളജ്, അത് പിശാചു കൊണ്ടൊന്നുമല്ല, അത് ദൈവം കൊടുത്ത നോളജാണ്, മനുഷ്യന് ദൈവം കൊടുത്ത നോളജാണ്. പക്ഷേ മനുഷ്യനത് ഉപയോഗിച്ചത്, അതുകൊണ്ട് ഈ ഫിസിക്കൽ ടെൻസ് സ്ക്വയർ എന്നുള്ള സിസ്റ്റത്തിൽ നിന്ന്, ഒരു ഒരു തത്വത്തിൽ നിന്ന്, ഒരു ഇക്വേഷനിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഡെവലപ്പ് ചെയ്താൽ ഒരാറ്റം റിയാക്ടർ ഉണ്ടാക്കാം, ഒരാറ്റം ബോംബ് ഉണ്ടാക്കാം, രണ്ടും ഇതിനകത്തുനിന്നാണ് വരുന്നത്. പക്ഷേ മനുഷ്യൻ ആദ്യം ഉണ്ടാക്കിയത് ആറ്റം റിയാക്ടർ അല്ല, ആറ്റം ബോംബ ഉണ്ടാക്കിയത്. അതാണ് ഈ ലോകത്തെ വ്യാപരിക്കുന്നത്, സകല ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവതാണ്. കാരണം എന്തിനേയും അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി പിടിച്ചടക്കാൻ, സെക്കൻഡ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 അകത്ത് പോൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, നിങ്ങളുടെ സകല വിചാരങ്ങളെയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുവാൻ തക്ക ആത്മീക ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. പിശാചിൻ്റെ കയ്യിലെ ആയുധങ്ങൾ ഏത് വിചാരത്തെയും അവനോടുള്ള അനുസരണത്തിന് വേണ്ടി പിടിച്ചടക്കുവാനുള്ള ആയുധമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് ഏത് സയൻറ്റിഫിക് നോളജും എന്തിനേയും, ഇന്ന് മെഡിക്കൽ എക്യുപ്മെൻസിൽ റിസർച്ച് നടക്കുന്നതിൻ്റെ 100 മടങ്ങെങ്കിലും വാർ വെപ്പൺസിൽ മെഡിക്കൽ റിസർച്ച് നടക്കുന്നുണ്ട്. മെഡിക്കൽ എക്യുപ്മെൻസിൽ റിസർച്ച് നടക്കുന്നതിൻ്റെ 100 times റിസർച്ച് നടക്കുന്നത് വാർ വെപ്പൺസിലാണ്. എന്തുകൊണ്ട്? ദി സിസ്റ്റം ഈസ് കൺട്രോൾഡ് ബൈ സൈറ്റൻ. ഈ സിസ്റ്റം ആരുടെ വകയാണിപ്പോൾ? പിശാചിൻ്റെ വകയാണെന്നുള്ളതിൻ്റെ തെളിവാണ്. പ്രിയമുള്ളവരെ, കുഞ്ഞുങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം, സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും ദൈവത്തോട് അനുസരണം കാണിക്കത്തില്ല. സിസ്റ്റം എപ്പോഴും ലോകത്തിൻ്റെ സിസ്റ്റം, നാച്ചുറലി ഇറ്റ് ബിലോങ്സ് ടു ഡെവിൾ. അതുകൊണ്ടാണ് നമ്മൾ അലേർട്ടായിരിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമ്മൾ അലേർട്ടായിരിക്കേണ്ടത്, നമ്മുടെ കുഞ്ഞുങ്ങളത് മനസ്സിലാക്കേണ്ടത്. എല്ലാം നമ്മുടെ ഏത് ടെക്നോളജി, ടെലിഫോൺ നമുക്ക് ലഭിച്ചതായ ടെക്നോളജിയാണ്, മൊബൈൽ ഫോൺ, ദീസ് ആർ ഓൾ ഗുഡ്. പക്ഷേ അതിൽ നിന്ന് ഉപയോഗിക്കുന്നത് സൈറ്റനാണ് ഇല്ലേ, സാത്താനാണ് ഉപയോഗിക്കുന്നത്. ടെലിവിഷൻ, ഇൻ്റർനെറ്റ്, കമ്പ്യൂട്ടർ, സൈറ്റൻ കൺട്രോൾസ് ദ ഹോൾ things that is created by man. മനുഷ്യൻ ഉണ്ടാക്കിയ എല്ലാ സിസ്റ്റത്തെയും ഇന്ന് കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് അതിനുവേണ്ടി, അതുകൊണ്ട് സിസ്റ്റം കറപ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വേൾഡ്ലി സിസ്റ്റത്തെ ഒപ്പോസ് ചെയ്യുന്നത്. എനിക്ക് എതിർപ്പുള്ളത് സയൻറ്റിഫിക് നോളജിനോടല്ല, പക്ഷെ എനിക്ക് എതിർപ്പുള്ളത് എന്താണ്? സയൻറ്റിഫിക് നോളജിനെ അവനോ സാത്താനോടുള്ള അനുസരണത്തിനായി വലിച്ചടുപ്പിക്കുന്ന പിശാചിൻ്റെ ആളുകളോട്, അല്ലെങ്കിൽ ആ സിസ്റ്റത്തോട്. പരിശുദ്ധാത്മ നിയന്ത്രിതനായ ഒരു മനുഷ്യൻ ദൈവത്തിന് ചെയ്യാനുള്ളത് ലോകത്ത് ചെയ്യുന്നത് പോലെ, ആത്മനിയന്ത്രിതനല്ലാത്ത എല്ലാവരും ആർക്കു വേണ്ടി പ്രവർത്തിക്കുകയാണ്? അറിഞ്ഞോ അറിയാതെയോ ആർക്കു വേണ്ടി പ്രവർത്തിക്കുകയാണ്? പിശാചിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവിടെയാണ് നമ്മൾ ലോകത്തിൻ്റെ സിസ്റ്റത്തോട് എതിർത്ത് നിൽക്കേണ്ടത്. അതുകൊണ്ടാണ് വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് save yourself from this crooked generation എഴുതിയിരിക്കുന്നത്. അതായത് പത്രോസോട് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളുടെ പാപത്തിൽ നിന്ന് കർത്താവ് നിങ്ങളെ വിടുവിച്ചു, പക്ഷേ ലോകത്തിൽ നിന്ന് നിങ്ങൾ വിടുവിച്ചോണമെന്ന്. യോണ്ടസൻ, ഭയങ്കര ഒരു ഉത്തരവാദിത്വം അവിടെ പറയുന്നത്. പാപത്തിൽ നിന്ന് കർത്താവ് വിടുവിച്ചു, അതാ നേരത്തെ പറയുന്നതെല്ലാം. പത്രോസിന്റെ പ്രസംഗത്തിന്റെ കാതലായ സത്യം എന്താണ്? നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കുവാനായിട്ടാണ് യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഇറ്റ് ഈസ് യു ഹു ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. നിങ്ങളാണ് അവനെ ക്രൂശിച്ചെന്ന് പറയുന്നത്. നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേൽ ഗ്രഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇറ്റ് ഈസ് യു ഹു ക്രൂസിഫൈഡ് ക്രൈസ്റ്റ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കാനായിട്ട് കർത്താവ് അവൻ്റെ ജീവനെ തന്നു, നിങ്ങളെ വീണ്ടെടുത്തു. പക്ഷേ ക്രിസ്ത്യാനി, ദാറ്റ് വാസ് ദ ഫസ്റ്റ് മെസ്സേജ് ഫോർ ദ ഫസ്റ്റ് ക്രിസ്ത്യൻസ് എന്നാണ്, സേവ് യുവർ സെൽഫ് ഫ്രം ദിസ് ക്രൂക്കഡ് ജനറേഷൻ.
ഇതായി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടത്. ഈ കുഞ്ഞുങ്ങളെ ലോകത്തിൻ്റെ സിസ്റ്റത്തോട് ചേർന്ന് പോകാനല്ല പഠിപ്പിക്കേണ്ടത്. മോനെ അവനെ പോലാകണം, അവളെ പോലാകണം, നിന്റെ കോളേജിലെ എല്ലാ അല്ല അവരെ പോലാകണം, നിന്റെ സ്കൂളിലെ ഇന്നാരെ പോലാകണം എന്നല്ല പഠിപ്പിക്കേണ്ടത്. നമ്മൾ അവരിൽ നിന്ന് ഡിഫറൻ്റാണ്, നമ്മളൊരു സെപ്പറേറ്റഡ് ഗ്രൂപ്പാണെന്ന്, നമ്മളൊരു വിശുദ്ധ ജനമാണെന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അത് ഈ കാലയളവിൽ അത് നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ, വി ആർ എ ഹോളി പീപ്പിൾ. നമ്മുടെ ഏത് സാധനവും ഹോളി ആയിരിക്കണം, ഏത് സാധനവും ഹോളി ആയിരിക്കണം. ഞാൻ ഈ ആഫ്രിക്കയിൽ ഐ വാസ് ടോക്കിങ്, നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കര ഇമ്മോറാലിറ്റി മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഒത്തിരി ഉള്ള സ്ഥലമാണ്. 1500 മെമ്പേഴ്സുള്ള, 1500 മെമ്പേഴ്സുള്ള ഒരു ചർച്ചിലാണ് ഞാനവിടെ ശുശ്രൂഷിക്കുന്നത്. എല്ലായ്പ്പോഴും ചെല്ലുമ്പോൾ ദാറ്റ് ഈസ് അവരാണ് എനിക്ക് വിസ തന്നവിടെ കൊണ്ടുപോയിരിക്കുന്നത്. 1500 മെമ്പേഴ്സ് ഉണ്ട് അവിടെ സഭായോഗത്തിന്. പക്ഷേ ഇറ്റ്സ് എ സിറ്റി, ഡാറസ്സലാം സിറ്റിയിലെ കാര്യം ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ സംസാരിച്ച കൂട്ടത്തിൽ വേറൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദിസ് എ വെരി കോസ്റ്റ്ലി മൊബൈൽ ഫോൺ, ബട്ട് ഇഫ് യു ഫൈൻഡ് എനിത്തിങ് അൺഹോളി ഇൻ ഇറ്റ്, ഇറ്റ് ഈസ് യുവേഴ്സ്. എൻ്റെ മൊബൈൽ ഫോണിനെ കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ട്, ഇറ്റ് ഇസ് എ ഹോളി തിങ്. ഇത് കോസ്റ്റ്ലി മൊബൈൽ ഫോണാണ് നിങ്ങൾക്കും അറിയാം, പക്ഷേ ഇതിനകത്ത് അൺഹോളി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും കാണുന്നെങ്കിൽ നിങ്ങൾ എടുത്തോ. അത് പറയാൻ തൻ്റെ ഇടം വേണം. എത്ര പേര് പറയും അത്ര തൻ്റെ ഇടത്തോട്. ഞാൻ എൻ്റെ കാര്യം വലുതായിട്ട് പറയുന്നതല്ല, ആ തൻ്റെ ഇടം നമുക്ക് എല്ലാവർക്കും വേണം. ഇഫ് യു ഫൈൻഡ് എനിത്തിങ് അൺഹോളി ഇൻ മൈ കമ്പ്യൂട്ടർ, ടേക്ക് ഇറ്റ് എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? എൻ്റെ വീടിനകത്ത് അൺഹോളി ആയിട്ടൊരു കാര്യം കയറ്റാൻ എനിക്ക് അനുവാദമില്ല, ബിക്കോസ് വെൻ ഐ ഡു ഇറ്റ് ഐ ലവ് ദ വേൾഡ്. ദൈവ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. അതുകൊണ്ടാണ് ദൈവം വെറുക്കുന്ന സ്നേഹത്തെക്കുറിച്ച് പ്രസംഗിക്കേണ്ടി വരുന്നത്. സഭകളിൽ ഇന്ന് ആവശ്യമുള്ളത് അതാണ്, അല്ലാതെ നിനക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളു എന്നാണ്, രക്ഷിക്കപ്പെടുവിൻ എന്നാണ് മലയാളത്തിൽ എഴുതിയിരുന്നത്. രക്ഷപ്പെട്ടുകൊള്ളു, ഓടി രക്ഷപ്പെട്ടോളാണ് പറയുന്നത്. ലോകത്തിനോട് ദൂതന്മാർ പറയുന്നത് പോലെ എന്താണ്, കമോൺ, ഹേസ്റ്റി ആയിട്ട് പെട്ടെന്ന് ഓടി വരാനാണ് പറയുന്നത്. പെട്ടെന്ന് എന്നിട്ട് അവർക്ക് നടക്കാൻ വയ്യാഞ്ഞിട്ട് ദൂതന്മാർ എന്ത് ചെയ്യാണ്, കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് പട്ടണത്തിന് പുറത്തേക്ക്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്, ലോകത്തിന്റെ കാലം പോലെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. മൊറാലിറ്റിക്ക് യാതൊരു വാല്യൂ ഇല്ലാത്ത ഒരു ലോകത്തിലേക്ക്. ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് ടേക്കിംഗ് ഒരു ബൈബിൾ സ്റ്റഡി എടുത്തോ കൂട്ടത്ത് ഞാൻ ലോകത്തിന്റെ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ത്രീ, അമേരിക്കയിലെ മൂന്നാം തലമുറക്കാരിയായ ഒരു സ്ത്രീ പറഞ്ഞ ഒരു വാക്ക്, അവർ പറഞ്ഞത് എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഇവിടെ ആദ്യം വരുന്നത്, എൻ്റെ വല്യപ്പച്ചൻ്റെ പേടി എൻ്റെ അപ്പൻ ഏതെങ്കിലും ഒരു മദാമയെ കെട്ടിക്കൊണ്ട് വരുമോ, അല്ലെങ്കിൽ ഒരു ദിവസം ഒരു മദാമയെ പിടിച്ചുകൊണ്ട് ഡാഡ് സീ മൈ വുഡ് ബി എന്ന് പറയുമോ എന്നുള്ള പേടിയായിരുന്നു. ഏതാണെങ്കിലും ദൈവകൃപയാൽ അത് സംഭവിച്ചില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ അപ്പനുണ്ടായി, എൻ്റെ ഞാനുണ്ടായി കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ്റെ പേടി ഞാൻ ഏതെങ്കിലും ഒരു ബ്ലാക്കിനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഐ എം സോറി ഡാഡ് ഐ കുഡ്ന്റ് ഇൻഫോം യു വി ആർ മാരീഡ് എന്ന് പറയുമോ എന്നുള്ള പേടിയായിരുന്നു എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ പപ്പായിക്കുണ്ടായിരുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ പേടിച്ചത് എൻ്റെ അപ്പൻ ഏതെങ്കിലും മദാമയെ കെട്ടിക്കൊണ്ട് വരുമെന്ന്, എൻ്റെ അപ്പൻ പേടിച്ചത് ഞാൻ ഏതെങ്കിലും ഒരു കർമ്മനെ കൊണ്ട് വന്നിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറയുമെന്നാണ്. അപ്പോഴത്തേക്ക് മാറി, നേരത്തെ വുഡ്ബിയെ കാണിക്കുകയായിരുന്നു, ഇപ്പോൾ വുഡ്ബിയെ ഒന്നും കാണിക്കുന്നില്ല. ഇവർ പറഞ്ഞത്, കരഞ്ഞോണ്ട് പറഞ്ഞത്, ആൻഡ് മൈ ഫിയർ ഈസ് ദാറ്റ് മൈ ചൈൽഡ് മൈ ബോയ് വിൽ കം വിത്ത് അനദർ ബോയ് ആൻഡ് സേ ഹീ ഈസ് മൈ പാർട്ട്ണർ. അതാ എൻ്റെ ഇപ്പോഴത്തെ പേടി, എൻ്റെ മോൻ മറ്റൊരു ചെറുക്കനെയും കൊണ്ട് വന്നിട്ട് മമ്മി ഹീ ഈസ് മൈ ലൈഫ് പാർട്ട്ണർ എന്ന് പറയുമോ എന്നാണ് എൻ്റെ പേടി. എന്ന് എന്തിനാ എല്ലാം ഉണ്ടാക്കുന്നത്, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്, എന്തിനാ നമ്മുടെ കുഞ്ഞുങ്ങളെ സായിപ്പാക്കുന്നത്? ഇന്ന് എല്ലാവർക്കും സായിപ്പാക്കണം, നമ്മുടെ പിള്ളേരെല്ലാം സായിപ്പാകണം, മദാമയാകണം. എന്തിനാ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ലോകത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാൻ നമ്മളൊരു ഹോളി ജനറേഷനാണ് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ചെയ്തത്, എന്തിനു വേണ്ടി? സോ റിമെമ്പർ മൈ ഫ്രണ്ട്സ്, നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഭവനം ഒരു ഹോളി ഫാമിലി ആയിരിക്കണം, എൻ്റെ വീടൊരു ഒരു വിശുദ്ധ കുടുംബമായിരിക്കണം, എൻ്റെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമായിരിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളായിരിക്കണം, എൻ്റെ ബുക്കുകൾ വിശുദ്ധ പുസ്തകങ്ങളായിരിക്കണം, എൻ്റെ കമ്പ്യൂട്ടർ വിശുദ്ധ കമ്പ്യൂട്ടറായിരിക്കണം, എൻ്റെ മൊബൈൽ ഫോൺ വിശുദ്ധ മൊബൈൽ ഫോണായിരിക്കണം. വി നീഡ് ടു സീ ദാറ്റ് എവറിതിങ് ഫുട് ഹെഡ് ഇറ്റ് ഈസ് ഹോളി അൺ ടു ദ ലോർഡ്.